ولقد خلقنا الإنسان من سلالة من طين ثم جعلناه من نطفة مكين قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين മാതാവിന്റെ ഗർഭപാത്രത്തിൽ 9 മാസവും ചില്ലറ ദിവസവും നമ്മൾ എങ്ങനെ കഴിഞ്ഞുകൂടി എന്നതിൻ്റെ വിപ്ലവകരമായ സൃഷ്ടിപ്പിനെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ. അതിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തുന്നു, അവന്റെ വഹദാനിയത്തിനെ പരിചയപ്പെടുത്തുന്നു, അവന്റെ തൗഹീദിനെ ലോകത്തിന്റെ സമർപ്പിക്കുന്നു. ലിഉമ്മീക ഹഖുൽ ലൗ അലിംത കബീറോ, കസീറുക യാ ഹാദാ ലദൈക യസീറോ. വകം ഗസലത് അൻകൽ അദാ ബി യമീനിഹാ وما حجرها إلا لديك سرير. നമ്മുടെ ഉമ്മ ഇങ്ങനെ പഠിപ്പിച്ചതരെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ തിരുഹദീസങ്ങള് കവിതാ ശകലങ്ങളിലൂടെ മഹത്തുക്കൾ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് ഗർഭപാത്രത്തിലെ ഉള്ളറയിലെ അത്ഭുതങ്ങളാണ്. അത് വിശദീകരിക്കപ്പോ നേരെയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അപ്പൊ ആ ഗർഭപാത്രത്തിന്റെ ഉള്ളറയിൽ ഈ സന്നിവേശിപ്പിക്കപ്പെട്ട സംഘലിപ്പിക്കപ്പെട്ട വസ്തു എന്തായി മാറുമെന്ന് പ്രവചിക്കാൻ മനുഷ്യരാശി ഒരുമിച്ച് ശ്രമിച്ചാലും മനുഷ്യന്റെ കയ്യിലുള്ള ഉപകരണങ്ങൾ കൊണ്ട് അവൻ ഏതൊക്കെ നിരീക്ഷണം നടത്തിയാലും ഉറപ്പിച്ച ഒരു വിവരം തരാൻ കഴിയില്ലെന്ന് സയ്യിദുനാ വഹബീബുന റസൂൽ ഒറ്റ കാര്യം ചിന്തിച്ചാ മതി അല്ലാഹുവിനെ മനസ്സിലാക്കാൻ, ഈ മതം സത്യമാണെന്ന് പഠിക്കാൻ. വിശദീകരിക്കാൻ നേരമില്ല. 2, ലാ യഅലമു മാ ഫീ ഗദിൻ അഹദുൻ ഇല്ലല്ല. നാളെ ഈ മണ്ണിന് എന്ത് സംഭവിക്കും? നാളെ നമ്മൾ വയതിന് കാത്തിരിക്കുക, നാളെ നിങ്ങൾ വയതിന് കാത്തിരിക്കുക, ഞാൻ യാത്ര ചെയ്ത് നാട്ടിലെത്തിയിട്ട് നാളെ എന്റെ പരിപാടിക്ക് ഞാനും കാത്തിരിക്കുക, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. പക്ഷെ നാളെ ഈ മണ്ണിന് എന്ത് സംഭവിക്കും? വല്ല വിപ്ലവം നടക്കുമോ ഇല്ലയോ ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയുമോ? അനുമാനം പറയരുത്, ഉറച്ച തീരുക. അതാ ഈ ഇൽമ്. നമ്മളെ റഫീഖ് ഉസ്താദും ഖത്തീബ് ഉസ്താദ് കണ്ട് ചോദിച്ചോ, ഉറച്ച ഒരു വിവരം തരാൻ കഴിയോ ആർക്കെങ്കിലും? കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സദൂം ഗോത്രം രക്ഷപ്പെടണ്ടായിരുന്നോ? രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അത്തരത്തിലുള്ള ബുദ്ധിയും ഇന്നത്തെ ശാസ്ത്രത്തിന്റെ യുഗത്തിൽ പോലും അന്ന് അവരുടെ ബലിഷ്ടമായ കൈവരുതുകളെ കൊണ്ട് ചെയ്തു വെച്ച വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങളെ പോലും ഇന്നത്തെ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകും. അതായിരുന്നു അന്നത്തെ മനുഷ്യന്റെ തല, വടവൃക്ഷ സമാനമായ മനുഷ്യരൂപങ്ങൾ. പക്ഷെ അവരറിഞ്ഞില്ല, ഒരു പാതിരാവിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കുകളുടെ നേതാവിനോട് റബ്ബ് പറഞ്ഞ വാക്ക് ഈ രാത്രി വെളുക്കുന്നതിന് മുമ്പ് സദൂം നിവാസികളിൽ ഒരു ജീവന്റെ അംശം പോലും ഈ ഭൂമിയിൽ ഇല്ലാത്ത വിധം തകർത്തെറിയണമെന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന. സുഖലോലുപരായി ഇണയകളോടൊത്ത് സുഖകാരംബരങ്ങളോടെ ഉറങ്ങിക്കഴിയുന്ന അവരുടെ മുകളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന ഉച്ചൈസ്വരം പ്രഖ്യാപിക്കുന്ന തരത്തിൽ റബ്ബിന് വേണ്ടി ജീവിതത്തെ അള്ളാഹുക്ക് വേണ്ടി സൃഷ്ടിപ്പിനെ തന്നെ സമർപ്പിക്കുന്ന തരത്തിലുള്ള ഉത്തരവാദിത്വം അള്ളാഹു നൽകി ആദരിച്ച അള്ളാഹുവിന്റെ പട്ടാള വ്യൂഹമാകുന്ന മലാഖമാരുടെ നേതാവാകുന്ന സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം അവരിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരൊറ്റ അട്ടഹാസം നടത്തിയ ഒരു പാതിരാവിന്റെ അവസാന നേരത്ത് പ്രിയപ്പെട്ടവരെ, ആ അട്ടഹാസം താങ്ങാനുള്ള ശേഷി പോലുമില്ലാതെ വടവൃക്ഷ സമാനമായ നൂറുകണക്കിന് വരുന്ന സദൂം നിവാസികളെയും കൊണ്ട് അവരുടെ ഭൂമിക ആണ്ടുപോയെങ്കിൽ അല്ലാഹു
അല്ലാതെ ലോകത്തിന്റെ അത്തരത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഉറച്ചു പറയാൻ സാധ്യമല്ലെന്ന് സയ്യിദുന റസൂലുള്ളാഹി. മൂന്ന്, മത്തായത്തിൽ മത്തറു അഹദുൻ ഇല്ലല്ലാഹ്, ഭൂമിക്ക് എപ്പോഴാ മഴ കിട്ടുക? ഇതെന്നൊരു വലിയ ചോദ്യം. ഇന്ന് ഞാൻ പ്രസക്തിയുണ്ട്, എപ്പോഴാ മഴ കിട്ടുക? യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ കേട്ട് മടുത്തവരാ. എല്ലാ അലർട്ടും പറയണേൻ്റെ അന്ന് നല്ല വെളിച്ചമുണ്ട് അല്ലേ? കാലാവസ്ഥാ നിരീക്ഷകർ പറയും ഇങ്ങനെ അങ്ങനെ ഉണ്ടാകാം ഇങ്ങനെ ഉണ്ടാകാം അതിനെതിരെ. ഇപ്പോൾ തന്നെ പുതിയൊരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളൊക്കെ മഴ കൊണ്ട് നിറയൂന്നാണ്. പക്ഷേ എവിടെ എത്തിയിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. ചിലപ്പോൾ പറയുന്നത് ആ പ്രവചനം ശരിയാവുന്നുണ്ട്, ചിലപ്പോൾ ശരിയാവുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാ ഭൂമിക്ക് മഴ കിട്ടുക? പറയാൻ കഴിയോ? ഇല്ലല്ലോ. സൂറത്തുൽ മുൽക്കല്ല അവസാനിപ്പിക്കണ വെള്ളത്തെ വെല്ലുവിളിച്ചോണ്ടല്ലേ. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അല്ലാഹുടെ വെല്ലുവിളി സൂറത്തുൽ മുൽക്കല്ല അവസാനിപ്പിക്കേ. ഖുൽ, നബിയെ അങ്ങ് ചോദിക്ക, റസൂലുള്ളാ അറഅയ്തും, നിങ്ങളൊന്ന് പറഞ്ഞതാ, ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങളുടെ ദാഹശമനത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളെ കിണറിലെ വെള്ളമില്ലേ, ആ കിണറിനോടെങ്ങാനും നമ്മൾ പിൻവലിച്ച് ആ വെള്ളത്തെ പിൻവലിക്കാൻ കൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സുഖകരമായ പലതരത്തിലുള്ള മധുരവും ടേസ്റ്റും ഉപയോഗിച്ചുകൊണ്ട് കുടിക്കുന്ന നല്ല ശുദ്ധ വെള്ളമില്ലേ, ആ വെള്ളം ഉറവ് പൊട്ടുന്ന കുളങ്ങളിലെ ഉറവയോടെങ്ങാനും ജലസ്രോതസ്സുകളോടെങ്ങാനും ഈ വെള്ളത്തെ പിൻവലിക്കണമെന്ന് നമ്മൾ കൽപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് പിന്നെയാരാ വെള്ളം തരിക? പിന്നെ ഏത് കിണറിൽ നിന്നാ നിനക്ക് വെള്ളം കിട്ടുക? ഏത് ശക്തിയാ അല്ലാതെ നിനക്ക് വെള്ളം തരിക? സൂറത്ത് മുൽക്കുന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനെ, പരിശുദ്ധമായ ഖുർആനികമായ സൂറത്തിന്റെ അവസാനത്തെ വചനത്തിലൂടെ അല്ല വെല്ലു വിളിക്കുമ്പോൾ അള്ളാഹനെ പരിചയപ്പെടുത്തേ. അല്ല, അള്ളാന്റെ കഴിവ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാ എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹുടെ മുത്തനബി സ്വഹാബത്തിനെ പഠിപ്പിച്ചു ഈ ആയത്ത് കഴിയുമ്പോ, അല്ലാഹു റബ്ബുൽ ആലമീൻ, പടച്ചോനെ നിനക്ക് തന്നെ കഴിയൂ വെള്ളം തരാൻ, നിനക്കല്ലാതെ ആർക്കും വെള്ളം തരാൻ കഴിയില്ല, നിനക്ക് തന്നെ കഴിയൂ. അതുകൊണ്ട് ഈ ആയത്ത് ഓതി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പറയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നിനക്കേ കഴിയും. തഫ്സീറിൽ കാണാം ഒരു അഹങ്കാരി അങ്ങനെ ഉണ്ടല്ലോ കുറെ ആളുകൾ, ആ അഹങ്കാരത്തോടെ പറഞ്ഞു അല്ല വെള്ളം പിൻവലിച്ച ഞങ്ങൾക്ക് എന്താ അല്ല തരണ്ട, ഞങ്ങളെ കയ്യിൽ പിന്നെ മമ്പെട്ടിയുണ്ട്. മമ്പെട്ടി എന്നല്ലേ ഉപയോഗിക്കുക? കൈക്കോട്ടോ? ആ കൈക്കോട്ടുണ്ട്. നബി ഉസ്താദ് എന്നെ നോക്കേ, കാരണം മൂപ്പര് ഈ നാട്ടുകാരനല്ലല്ലോ. ഈ കൈക്കോട്ടുണ്ട്, ഇതുകൊണ്ട് കുത്തിയിട്ട് ഞങ്ങൾ വെള്ളം ഉണ്ടാക്കും. പറഞ്ഞു തീരണ്ട താമസം പ്രിയപ്പെട്ടവരെ, അട്ടഹാസത്തോടുകൂടി ഭൂമി പൊട്ടുന്നു. ഭൂമിയുടെ ഉള്ളറയിലേക്ക് ഈ അഹങ്കാര ജീവനോടെ ആഴ്ത്തപ്പെടുന്നു. വലിയൊരു സന്ദേശം ഉണ്ട് അതിനകത്ത്. പക്ഷേ പറയപ്പ നേരല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് ലോകാവസാനം മഷറിലേക്കൊക്കെ പോണ്ടേ. അപ്പൊ മൂന്ന്, എപ്പോഴാ ഭൂമിക്ക് മഴ കിട്ടുക? പറയാൻ സാധ്യമേ അല്ല. അല്ലാഹുവേ കഴിയൂ. നാല്, ലാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്, എപ്പോഴാ മരിക്കുക? അത് കേൾക്കുമ്പോ ഒരു പെടച്ചില്ല, എവിടെ വെച്ചാ മരിക്കുക അല്ലേ? കഴിഞ്ഞതിൻ്റെ വെള്ളിയാഴ്ചയെന്ന് തോന്നുന്നു, കഴിഞ്ഞതിന് മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ ജുമയ്ക്ക് വന്ന ഒരു സഹോദരൻ ഡോക്ടറാണ്, അദ്ദേഹം എൻ്റെ റൂമിൽ വന്നിരുന്നിട്ട് പറയും പഴയ പോലെയല്ലേ സാറേ, ഇപ്പം മനസ്സിനകത്തൊരു ഭയം, മരിക്കാനായി മരിക്കാനായി, ഏത് നിമിഷം മരിക്കും എന്നൊരു തോന്നൽ മനസ്സിൽ വരേ അല്ലേ. മരിക്കാനായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോൾ മരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാമോ? നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? അബൂറബീന് ഉറപ്പില്ല. ഇന്നത്തെ ഈ വാഴ്ന്ന് കഴിയണവരെ ഞാനിവിടെ ഉണ്ടാവുന്നു. എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഉമ്മയുടെ മുമ്പിൽ, എൻ്റെ ഭാര്യയുടെ മുമ്പിൽ, എൻ്റെ മക്കളുടെ മുമ്പിലേക്ക് നാളെ ഉച്ചയ്ക്ക് ഞാൻ എത്തോ? എനിക്കൊരു ഉറപ്പില്ല പ്രിയപ്പെട്ടവർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഓനോ ഉറപ്പില്ലല്ലോ. ഉറപ്പില്ലാന്ന് നമുക്കറിയാം, ഒരു ഉറപ്പും നമ്മളെ കയ്യിലില്ല. പക്ഷെ അതിന് പറ്റുന്ന വല്ലതും കയ്യിൽ കരുതിയിട്ടുണ്ടോ? അതുമില്ല അല്ലേ. അള്ളാഹു ഈമാൻ സലാമത്താക്കുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ, ഈമാനോട് മരിക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്
قال رب ارجعون لعلي اعمل صالحا فيما ترك الله قران എന്റെ സഹോദരാ, അല്ലാഹുടെ വിശുദ്ധ ഖുർആനിലൂടെ നിന്റെ കൊരവള്ളി സുവർണത്തിന്റെ ദൂതനാകുന്ന അസ്റായിലെ പിടിച്ച് തകർത്തുകൊണ്ടിരിക്കുമ്പോ നിന്റെ മനസ്സിൽ നിന്ന് ജന്മമെടുക്കുന്ന വാക്കുകളാ ഖുർആനിയെ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ, മരണമെത്തുന്ന നേരത്തെ സംബന്ധിച്ച് അല്ലാഹുടെ വിശുദ്ധ ഖുർആൻ നേരത്തെ മുന്നറിയിപ്പ് തരേ. എന്തിനാന്നറിയുമോ? അങ്ങനെ ഒരു അലറല് നമ്മൾ അലറാതിരിക്കാൻ, അങ്ങനെ നമ്മളൊന്ന് കരയാതിരിക്കാൻ, ആ മരണത്തിന് വേണ്ടി തയ്യാറാകാൻ. അല്ലാഹുമുൽമൗത്ത് അവരെ മുമ്പിലേക്ക് പ്രതീക്ഷിക്കാത്ത നേരത്തെ മരണമെത്തും. അങ്ങനെ മരണമെത്തുമ്പോ അവര് പറയും, റസൂലുള്ളാഹ്, അവര് അലറിക്കരയും നബിയേ. പക്ഷെ അവരുടെ ആ മോഹങ്ങൾ വ്യാമോഹമാണ്, നിരർത്ഥകമാണ്, ഒരിക്കലും നടക്കാത്ത മോഹങ്ങളാണ്. റബ്ബിർജിഊ, പ്രിയപ്പെട്ടവരെ, ഖാല റബ്ബിർജിഊ, എന്നെ ഒന്ന് മടക്കി തരുമോ അല്ലാ? ഈ അസ്റായിലിനെ ഒന്ന് പിൻവലിക്കുമോ അല്ലാ? ഒരിച്ചിരി സമയം കൂടി എനിക്ക് തരുമോ അല്ലാ? എന്തിനാ സമയം ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ? സ്കൂളിൽ എവിടെയോ പോയിരിക്കുന്ന അവസാനത്തെ മാതൃത്വത്തിന്റെ ചുംബനം തന്നുകൊണ്ടും വാ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങിയ പറക്കമുറ്റാത്ത പൊന്നുപോലെ അവസാനമായി ഞാനൊന്ന് കാണട്ടെ, ഒരു മാതാവിന്റെ ചുംബനം എന്റെ പൊന്നുമോനെ ഞാനൊന്ന് അർപ്പിച്ചോട്ടെ എന്ന ആഗ്രഹത്തിന്റെ പേരിലല്ല പെങ്ങളേ. ഗൾഫിലുള്ള പ്രിയപ്പെട്ട മകനെ കണ്ടിട്ട് 2 വർഷത്തോളമായി, അവസാനമായി എന്റെ പൊന്നുമോനെ ഞാനൊന്ന് കണ്ടോട്ടെ അസ്റായിലെ, അതിനുവേണ്ടി ഒരിച്ചിരി സമയം എനിക്ക് തരുമോ? ആ മോഹമല്ലുമ്മാ, അങ്ങനെ ഒരു മോഹം ആ സമയത്ത് നിന്റെ മനസ്സിലൊതുക്കിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഞാനൊന്ന് കണ്ടോട്ടെ, അതിനുവേണ്ടി ഒരു മൈക്രോ സെക്കൻഡ് എങ്കിലും എനിക്ക് അനുവദിച്ചു തരുമോ? അതല്ല നിന്റെ മോഹം സഹോദരാ. എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണോ? അയാള് വൈകുന്നേരം എന്റെ വീട്ടിലൊന്ന് വന്നോട്ടെ, അവസാനത്തെ ഒരു സലാം ഞാനൊന്ന് അറിയിച്ചു കൊള്ളട്ടെ, അതിനുവേണ്ടി ഒരു ഇച്ചിരി നേരം അനുവദിച്ചു തരുമോ? ഇതല്ല പൊന്നുമോളെ നിന്റെ മോഹം, മറിച്ച് റബ്ബിർജിഊ. ഒന്ന് നിസ്കരിച്ചോട്ടെ പടച്ചോനെ, ഒരല്പൊന്ന് കരഞ്ഞോട്ടെ തമ്പുരാനെ. ഇതുവരെ ഒരു നല്ല കരച്ചിൽ എന്റെ പാപത്തിന്റെ പേരിൽ നടത്തിയിട്ടില്ല. ഒരു കുറ്റബോധത്തിന്റെ മനസ്താപത്തിന്റെ തെളിനീരന്റെ മനസ്സിൽ നിന്ന് അടപൊട്ടിയിട്ടില്ല. ഇന്നുവരെ പാതിരാവിന്റെ ഇരുള് പറ്റിക്കൊണ്ട് എന്റെ സമകാലിക ലോകത്തുള്ള ഒരുപാട് വിശ്വാസികൾ ചെയ്തു കൂട്ടിയ അപരാധങ്ങളുടെ പേരിൽ നിന്നെ ഓർത്തുകൊണ്ട് പൊട്ടി വീഴുമ്പോ എന്റെ മനസ്സിതുവരെ തയ്യാറായിട്ടില്ല അല്ലാ. എന്റെ കണ്ണിതുവരെ നിറഞ്ഞിട്ടില്ല അല്ലാ. അതുകൊണ്ട് ഒന്ന് കരയട്ടെ പടച്ചവനെ, ഒന്ന് സ്വതക്ക ചെയ്യട്ടെ പടച്ചവനെ. ലൗ അന്നലീ കർറാ ഫാകൂന മിനൽ മുഹ്സിനീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അനുഭവം കുറിക്കുകയല്ല, തിരുവനന്തപുരം ജില്ലയിലെ ഞങ്ങളെ കല്ലമ്പലത്തിനടുത്ത് പുന്നോടെന്ന് പറയുന്ന ഒരു പ്രദേശത്തുകാർ ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുന്ന 11 ദിവസം കഴിഞ്ഞ് മരിച്ചിട്ട് ഒരു സിയാദ് എന്ന് പേരുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ 40 വയസ്സോളം പ്രായമുണ്ട്. 10 വയസ്സുള്ള കുട്ടിയും 5 വയസ്സുമുള്ള പറക്കമുറ്റാത്ത പിഞ്ചോമന മക്കളുടെ പ്രിയപ്പെട്ട ബാപ്പ, ആ നാട്ടുകാർക്ക് മുഴുവനും പ്രിയപ്പെട്ട നല്ലൊരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരോടൊപ്പം അവിടുത്തെ ഏത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഓടി നടന്നിരുന്ന സഹോദരൻ ഗൾഫിലാണ്.
ഈ അടുത്ത് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി. പഴയതുപോലെ കൂട്ടുകാരോടത്തെ എല്ലാ കാരുണ്യ പ്രവർത്തനത്തിനും മുമ്പിലുണ്ടായിരുന്നു. കറക്റ്റ് ഗൾഫിലേക്ക് ലീവ് തീർന്ന് പോകാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഒരു രാത്രി സഹോദരന്റെ നെഞ്ചിന്റെ ഭാഗത്തൊരു എരിച്ചിൽ വരുന്നു. അത് കേവലം ഗ്യാസാണെന്ന് കരുതിക്കൊണ്ട് കുറെ നേരം നെഞ്ച് തടകുന്നു. അവസാനം ആ നെഞ്ചിന്റെ വേദന അസ്തമിച്ചു. സമാധാനമായി ഭാര്യ നേരത്ത് ഭക്ഷണം കൊണ്ടു കൊടുത്തു. സുഖകരമായ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. സിയാദ് അറിഞ്ഞില്ല ഇതെന്റെ അവസാനത്തെ ഭക്ഷണമാണ്, ഇതെന്റെ കുലച്ചോറാണ്, എന്റെ പ്രിയപ്പെട്ടവൾ എനിക്ക് വെച്ച് വിളമ്പി തരുന്നതിന്റെ അവസാനത്തെ കടമാണ്, എന്റെ മുമ്പിൽ അവള് കൊണ്ടു തന്നിരിക്കുന്ന ഭക്ഷണമാണെന്ന് സിയാദ് അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഭക്ഷണവും കഴിഞ്ഞ് സുഖമായി ഭാര്യയോടൊപ്പം ധർമ്മസല്ലാഭ ഉറക്കത്തിലേക്ക് കടന്നു. പാതിരാത്രി നെഞ്ചിലെവിടെയോ ഒരു പിടച്ചില് പോലെ പടഞ്ഞെഴുന്നേറ്റു. സംഭവം പന്തിയല്ലെന്ന് തിരിച്ചറിഞ്ഞു. ഉടനെ അടുത്ത വീട്ടിലെ സുഹൃത്തിനെ വിളിച്ചു. അയാള് വാഹനവുമായി വന്നെത്തി. ഒരു നെഞ്ചിലിച്ചിലാടാ, പേടിക്കണ്ട എന്ന് പറഞ്ഞു. സുഹൃത്തിനോടൊപ്പം വാഹനത്തിൽ കയറി അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്നു. ഡോക്ടർമാർ ECG പരിശോധിച്ചു. അവസാനം പറഞ്ഞു എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണം. ഇത് പറഞ്ഞു തീർന്നുകൊണ്ട് മാനസികമായി ഈ കൂട്ടുകാരൻ സന്നദ്ധനായി കൊണ്ടുപോകാൻ അപ്പോഴും സിയാദ് പറഞ്ഞു വേണ്ടടാ, ഇത് ഡോക്ടർമാര് ഭയപ്പെടുത്തുകയാണോ? എനിക്ക് കേവലം ഗ്യാസിന്റെ പ്രശ്നമാണ്, എനിക്ക് ഗ്യാസിന്റെ പ്രശ്നം നേരത്തെ ഉള്ളതാണ്, അതുകൊണ്ട് ഡോക്ടർമാര് ഭയപ്പെടുന്നതിനനുസരിച്ച് തുള്ളണ്ട എന്ന് പറഞ്ഞ് തീരണ്ട താമസം. അല്ലാ അല്ലാ, താൻ കിടന്ന ഹോസ്പിറ്റലിലെ ബെഡിൽ നിന്ന് അടിച്ചു തകർത്തതുപോലെ താഴെ വീഴുന്നു. ഒരു പിടച്ചില് പോലുമില്ലാതെ സിയാദ് എന്ന സഹോദരൻ അസ്തമിച്ചു. പ്രിയപ്പെട്ടവരെ, പുന്നോട് നിവാസികളെ മുഴുവനെയും കരയിപ്പിച്ചുകൊണ്ട് സിയാദിന്റെ ശരീരത്തിൽ 10-40 വർഷമായി കടന്നിരുന്ന ആത്മാവ് പറപറന്ന്. പ്രിയപ്പെട്ടവരെ, ഒന്നുമറിയാതെ ബാപ്പ ഉടനെ തിരിച്ചെത്തുമെന്ന് കരുതി കിടന്നിരുന്ന പ്രിയപ്പെട്ട മക്കൾ അറിഞ്ഞില്ല നമ്മളിതേ ഒരു സെക്കൻഡ് മുമ്പ് അനാഥരായി മാറിയെന്ന്. കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവൾ അറിഞ്ഞില്ല എന്റെ ഭർത്താവിനൊരു കുഴപ്പം വരുത്തരുതേ. അല്ലാ, നെഞ്ചുപൊട്ടുന്ന മനമുരുകുന്ന പ്രാർത്ഥനയോടെ കാത്തിരുന്ന പ്രിയപ്പെട്ടവൾ അറിഞ്ഞില്ല ഇനി ഒരിക്കലും ജീവനോട് സിയാദ് തന്റെ ഓരത്ത് വരില്ലെന്ന്. താൻ വിധവയാക്കപ്പെട്ട സത്യം അറിഞ്ഞില്ല, തന്റെ പ്രിയപ്പെട്ട മാതാവ് അറിഞ്ഞില്ല. ഏത് നിമിഷവും ആരോഗ്യത്തോടെ മുത്തുമോൻ തന്റെ ഓരത്ത് വരുമെന്ന് കരുതിയിരുന്ന ഉമ്മ അറിഞ്ഞില്ല. തന്റെ മോൻ തന്നെ വിട്ട് നേരത്തെ യാത്ര തിരിച്ചെന്നറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട നെല്ലിക്കുന്നിലെ സഹോദരാ, നാളത്തെ സിയാദ് നീയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നാളത്തെ ഇന്നാലില്ല ഈ നാട് മുടങ്ങുന്ന വേദനയോടെ കേൾക്കുന്നത് നിന്റെ മരണവാർത്തയായിരിക്കും പൊന്നുമോളെ. ഇത് അബൂറബിന്റെ വാക്കല്ല, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നേരത്തെ മുന്നറിയിപ്പ് തരികയാ. അതുകൊണ്ട് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന മരണത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് തരുമ്പോ ജീവിതത്തിന്റെ സ്വകാര്യതകളെ സംശുദ്ധമാക്കുക. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം തേടുക. എന്നിട്ട് പടച്ച റബ്ബിലേക്ക് സമർപ്പിതമായി മടങ്ങുക. പ്രിയപ്പെട്ടവര്, ഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ, അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ. അവസാനം വരെ മരണത്തിന്റെ തയ്യാറെടുത്ത് സ്ത്യർഹമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഈ തങ്ങളുപ്പാട ഹക്ക് കൊണ്ട് നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതാണ് നാലാമത്തെ വിവരം. വിഷയത്തിൽ നിന്ന് മാറിപ്പോണ്ടോ, എപ്പൊ മരിക്കും, എവിടെ വെച്ച് മരിക്കും, ഒരു പിടിയിട്ടില്ല. അതിലുള്ള അഞ്ചാമത്തെ വിവരവും നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. എപ്പോഴാ ഖിയാമത്തുകള്? അതൊരു വെള്ളിയാഴ്ച. നബി പറഞ്ഞ അടയാളങ്ങളൊക്കെ എത്തി. ഇനി എത്ര കാലം എന്ന് ഉറപ്പിച്ചു പറയാനാ വെള്ളിയാഴ്ച രാവിലെ എഴുന്നേക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇത് ഇന്ന് ഈ ലോകം തകരും, ആകാശം പൊട്ടി വീഴും, അന്നുള്ളവർക്ക് പോലും പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, പക്ഷെ കാലം അതിൻ്റെ അവസാനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പൊ രാസയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് എന്നെ ലോകാവസാനം തുടങ്ങിയെന്ന് അവർ പറയണം. ഏറ്റവും അധികം പ്രപഞ്ച നിരീക്ഷണം നടത്തുന്ന രാസ ഉണ്ടല്ലോ,
അവര് എന്നെ പറയുന്നത് ലോകാവസാനം തുടങ്ങിയെന്ന. പക്ഷെ അവര് പറയുന്ന ലോകാവസാനത്തിന്റെ സങ്കല്പം നമ്മൾ പറയും പോലെയല്ല. അവര് പറയുന്നത് സൂര്യന്റെ ചൂട് അനുദിനം കൂടിക്കൊണ്ടിരിക്കെ ഇത് താങ്ങാനുള്ള ശേഷിയില്ലാതെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഭൂമി ജീവിക്കാൻ പറ്റാതെ ജീവജാലങ്ങളൊക്കെ കരിഞ്ഞുടങ്ങി പ്രേതശൂന്യ ഭൂമികയായിട്ട് അവസാനിച്ചു പോകും. അങ്ങനെ ഒരു ലോകാവസാനത്തിന്റെ തുടക്കം കഴിഞ്ഞു എന്ന് അവർ പറയുന്നത്. പക്ഷെ ഈ രീതിയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു തുടക്കമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇവിടെ പറയണ അതല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് വെച്ചുകൊണ്ട് 2012 ലോകാവസാന ചിത്രീകരണം കണ്ടിട്ടൊന്നും ഇത് ലോകാവസാനത്തിന്റെ വിപ്ലവം എന്ന് കരുതരുത്. പിന്നെ ഏതായി ലോകാവസാനം? മഹദി ഇമാം എപ്പോഴാ വരിക? ലോകം മുഴുവനും, ലോകവിശ്വാസികൾ മുഴുവനും ഒരു ഇമാമിന്റെ കീഴിൽ ഏകീകരിക്കാൻ കൊതിക്കുമ്പോ പരിശുദ്ധ കഅബം തവാഫ് ചെയ്യുന്ന തരത്തിൽ മഹദി ഇമാമിനെ ഈ സമുദായത്തിന് വരദാനമാക്കി അല്ലാഹു തആല നൽകി. അല്ലേ, ഒരു ഇമാമിനെ കൊതിക്കുന്ന സമയം. ഈ അടുത്ത് കുവൈറ്റിൽ വെച്ച് അറബ് രാഷ്ട്ര നേതാക്കളുടെ ഒരു വലിയ കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫറൻസിൽ ഉരുത്തിരിഞ്ഞു വന്ന ഏറ്റവും വലിയ സ്വാഗതം ചെയ്യപ്പെട്ട, പ്രത്യേകിച്ച് ജസീറത്തുൽ അറബ് സ്വാഗതം ചെയ്ത ഏറ്റവും വലിയ ചർച്ച ഏതാരെന്നറിയോ, വാക്കേതാരെന്നറിയോ, അറബ് രാഷ്ട്രങ്ങൾ മുഴുവനും ഒരു ഇമാമിന്റെ കീഴിൽ ഏകീകരിക്കുക. കാലം എങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കണേ ആലോചിക്കും. ഇവിടെ ആ ദാഹമൊക്കെ തുടങ്ങി കഴിഞ്ഞു, വന്നു കഴിഞ്ഞു, നീ പറഞ്ഞ പ്രശ്നമാവും. അങ്ങോട്ട് കാലം പൊയ്ക്കൊണ്ടിരിക്കെ എന്തോ ആവട്ടെ, ഒരു വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച എന്താ പണി? ആകാശങ്ങൾക്കപ്പുറം ഒരു വലിയ മലക്ക് അല്ലാഹു തആല പടച്ചിട്ടുണ്ട്. ഒരു മലക്കിനെ ആകാശത്തിൽ നിന്ന് പരിശുദ്ധമായ അല്ലാഹുടെ രാജകീയ സിംഹാസനമാകുന്ന അർശിന്റെ അടിഭാഗത്ത് തല എത്തി നിൽക്കുന്ന തരത്തിൽ സൂറന്ന കാഹളത്തിന്റെ ഓരത്തായി റബ്ബിന്റെ വിളിയാളത്തിന് വേണ്ടി കാതുകുറുപ്പിച്ച് കാത്തിരിക്കുന്ന മലക്ക് സ്വാഹിബ് സൂർ ഇസ്രാഫീൽ. പണിയുള്ളൂ രണ്ട് ഊതല. ഇത് ഏത് ഊതല? നമ്മളെ മക്കൾ ഊതുന്ന പിപിയുടെ ഊതലല്ല ഈ സൂറന്ന കാഹളം. അതൊരു ലോകമാ പ്രിയപ്പെട്ടവരെ, അതൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സൃഷ്ടിയ. നാൽക്കാലികളുടെ കൊമ്പ് പോലെ രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ലോകം. അല്ലാടെ തീരുമാനം എത്തും ഈ പറയപ്പെടുന്ന വെള്ളിയാഴ്ച അതിൽ ഊതാൻ. ഊതും, ഊതി ഒരൊറ്റ നിമിഷം കൊണ്ട് പോന്നൊരു അട്ടഹാസത്തോടുകൂടി ആകാശം ഭൂമി എല്ലാം കൂടെ ഒരു മൈക്രോ സെക്കൻഡിൽ തകർന്നടിഞ്ഞു എന്ന. അങ്ങനല്ലേ സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം ഇതിന്റെ ഭീകരതയും ഇതിന്റെ ഭീഭത്സതയും ഇതിന്റെ ഭൂകമ്പവും ഇതിന്റെ ഗർജനവും ഇതിന്റെ സംഹാരിതയും ഇതിന്റെ താണ്ഡവവും ഇതിന്റെ ക്രൗര്യവും ഇതെല്ലാം ഒരു വർഷത്തോളം നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ. അല്ലാതെ ഒരു നിമിഷം കൊണ്ട് തീരെയല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാഹളത്തിൽ ഊതി കഴിയുന്നതോടുകൂടി ഇവിടെ എന്താ സംഭവിക്കുക? അപ്പൊ തന്നെ മനുഷ്യൻ പറയില്ലേ മാലഹ, ഈ ഭൂമിക്ക് എന്താ സംഭവിച്ചു? കാരണം പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഒരു സാധാരണ ശബ്ദം പോലെ, അല്ലെങ്കിൽ ഒരു സ്വരമാധുര്യമുള്ള ശബ്ദം പോലെ, അല്ലാതെ ഒറ്റയടിക്ക് ഈ പ്രപഞ്ചം തകർക്കുന്ന കൂടുങ്കാറ്റും ഭീകരതയൊന്നുമല്ല. അപ്പോഴാ മനുഷ്യൻ പറയുക, കാരണം അതൊക്കെ പറയാനുള്ള സാവകാശം സമയമുണ്ട്. വഖാലൽ ഇൻസാനു മാലഹ, ഭൂമിക്ക് എന്ത് സംഭവിച്ചു എന്ന് മനുഷ്യൻ പറഞ്ഞു പോകുന്ന അടുത്ത് അവിടെ നിന്ന് അങ്ങനെ ശക്തി കൂടി ശക്തി കൂടി ശക്തി കൂടി പിന്നെ എന്താ പറ്റുക? അല്ലാഹ് المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا 6666 വരുന്ന ആയത്തുകളുടെ സമഞ്ജസ സമ്മേളനമായ വിശുദ്ധ ഖുർആൻ 321,180 പരം വരുന്ന അക്ഷരങ്ങളിലൂടെ ലോകത്ത് ബുദ്ധി കൊണ്ട് അനുഗ്രഹീതരായ മനുഷ്യകുലത്തിന്റെ മാനവരാശിയുടെ ഭൗതിക ആത്മീയ മേഖലകളെ സവിസ്തരം പ്രതിപാദിക്കുന്ന ലോകത്തെ ഒരേ ഒരു വിശ്വാസിയുടെ ആദർശ ദിഖയും അനുഗ്രഹീത മഹിതമായ ഭരണഘടനയുമായ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ലോകാവസാനത്തെ പഠിപ്പിക്കേ എന്റെ പ്രിയപ്പെട്ടവര്. ഒന്ന് രണ്ട് ആയത്തുകൾ ഒന്ന് ശ്രദ്ധിക്കേ. ഈ സൂറന്ത കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതോടുകൂടി ഈ ഭൂമിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്ക പ്രിയപ്പെട്ട സഹോദര. എന്തിനാണ് അല്ലാഹു ഇത്തരത്തിലുള്ള ആയത്തുകളെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നതെന്നറിയുമോ? നീ അല്ലാഹനെ മനസ്സിലാക്കാൻ, നീ അല്ലാഹനെ അറിയാൻ, നീ അല്ലാഹനെ പരിഹസിക്കാതിരിക്കാൻ, അല്ലാഹുടെ കഴിവെന്താണെന്ന് അറിഞ്ഞുകൊണ്ടവരെ പേടിക്കാൻ. തന്റെ പ്രിയപ്പെട്ടവര്, യൗമതകൂറുസ്സമാഉ കൽമുഹിൽ
നബിയെ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതോടുകൂടി ഈ ആകാശത്തിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? ഈ ആകാശം ഉരിയൊഴുകും നബിയേ, ഒരു ലോഹം ഉരുകി പൊട്ടുന്ന ലാഘവത്തോടുകൂടി ഈ പ്രൗഢവിശാല വിസ്തൃതമായ ആകാശം ഉരുകി തകരും റസൂലുള്ളാഹ്. ഈ ഭൂമിയെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന പർവ്വത സമുച്ചയങ്ങളില്ലേ, അത് മുഴുവനും അന്തരീക്ഷത്തിലൂടെ കടഞ്ഞെടുത്ത രൂപങ്ങൾ പറപറക്കുന്നത് പോലെ, പഞ്ഞിക്കെട്ടകൾ പറപറക്കുന്നത് പോലെ ഈ വലിയ പർവ്വത സമുച്ചയം അന്തരീക്ഷത്തിലൂടെ പറപറക്കുന്നു. എന്റെ സഹോദര ചിന്തിക്ക, ഹിമാലയ സാനുക്കൾ പറപറക്കുന്ന കൊടുങ്കാറ്റിന്റെ ശക്തി എത്രയാ? 2012 ചിത്രീകരണം കണ്ടിട്ട് ഇത് ലോകാവസാനമെന്ന് വിചാരിക്കേണ്ട സഹോദര, അല്ലാഹുടെ വിശുദ്ധ ഖുർആനിലൂടെ ലോകാവസാനത്തിന്റെ വിപ്ലവത്തെ അല്ലാഹു എങ്ങനെയാണ് ക്രമീകരിച്ചതെന്ന് പഠിപ്പിച്ചു തരികയാ. നമ്മുടെ കിഴക്കൻ മേഖലകളിലുള്ള ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആകാശത്തോളം മുത്തമിട്ട് നിൽക്കുന്ന ഈ പർവ്വത സമുച്ചയങ്ങളൊന്നാകെ അന്തരീക്ഷത്തിലൂടെ പറപറക്കുമ്പോ ഇവിടത്തെ കാറ്റിന്റെ വേഗത എത്രയാണ്, ഇവിടത്തെ ഭീകരത എത്രയാണ്, ഇവിടത്തെ ഭീഭത്സത എത്ര വലുതാണ്. അന്നേ ദിവസത്തിന്റെ ഭീകരത കാണുമ്പോ എന്റെ മോൾ എവിടെ എന്ന് ചോദിക്കാൻ നിന്റെ മനസ്സിനകത്ത് മകളെന്ന ചിന്തയുണ്ടാകില്ല. എന്റെ സഹോദര എന്റെ ഭാര്യ എവിടെ എന്ന് ചിന്തിക്കാൻ നിന്റെ മനസ്സിനകത്തൊന്ന് ഭാര്യ ഉണ്ടാകൂല. എന്റെ ഉസ്താദ് എവിടെ എന്ന് നെല്ലിക്കുന്നുകാരെ ചിന്തിക്കാൻ മാത്രം നിങ്ങളെ മനസ്സിനകത്ത് ആ നേരത്ത് ഉസ്താദ് ഉണ്ടാകൂല. എന്റെ മഹല്ലുകാരെവിടെ എന്ന് ചിന്തിക്കാ അന്ന് നിങ്ങളെ ഉസ്താദിന്റെ മനസ്സിന്റെ ഉള്ളറയിൽ നിങ്ങൾ ഉണ്ടാകൂല. ആരുടെ മനസ്സും അന്ന് സമാധാനമല്ല, ആരുടെ മനസ്സിലും ഭയമല്ലാതെ മറ്റൊന്നുമില്ല. ഇത് അബൂ റബീഇന്റെ വാക്കല്ല, അല്ലാഹുടെ ഖുർആൻ പറയുന്ന ഭീകരതയാണ്. വൈദശംസു ഇദശംസു കുവ്വിറത് വൈദൻ നുജൂമു ഖദറത് വൈദൽ ജിബാലു സുയ്യറത് വൈദൽ ഇസാറു ഉത്ലത് വൈദൽ വുഹൂസു ഹുസിറത് വൈദൽ ബിഹാറു സുജ്ജിറത്. സൂറന്റെ കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതോടുകൂടി ഈ പ്രപഞ്ചത്തിന്റെ കൺട്രോൾ നമ്മൾ അറുത്തു കളയും നബിയേ, നമ്മൾ പിൻവലിക്കും റസൂലുള്ളാഹ്. അതോടുകൂടി കത്തി തകർത്തു കൊണ്ടിരിക്കുന്ന സൂര്യബിംബമില്ലേ, ഒരു നിയോൺ ബൾബ് കത്തി അണയുന്ന ലാഘവത്തോടെ തകർന്നു കത്തി കരിവാളി ചണഞ്ഞു പോകുമെന്ന് അല്ലാഹുടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് കെട്ടടങ്ങും നബിയേ. വൈദൻ നുജൂമും ഖദറത്, 14 രാവിലെ പ്രശോഭിതമായ ആകാശത്തിന്റെ തെളിഞ്ഞ നീലിമയിൽ ഉദിച്ചു നിൽക്കുന്ന വർണ്ണശബളതയുടെ ചാരുതയുടെ സൗരഭ്യത്തിന്റെ പ്രതിബിംബമായ ചന്ദ്രബിംബമുണ്ടല്ലോ, അത് കെട്ടടങ്ങും സഹോദരാ. ആകാശ ലോകത്ത് നോക്കുന്നവർക്ക് മുഴുവനും മനോഹാരിതമാക്കി ആനന്ദമാക്കി മാറ്റിയിരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന നക്ഷത്ര കൂട്ടങ്ങളില്ലേ, അത് ഒന്നാകെ തകർന്നു പൊട്ടുന്നു, അത് ചിന്ന ഭിന്നമായി തകർത്തെറിയപ്പെടുന്നു. വൈദൽ ജിബാലു സുയ്യറത്ത്, അടിവേരുകൾ പോലും പുഴുതെറിയപ്പെട്ട തരത്തിൽ അന്തരീക്ഷത്തിലൂടെ പർവ്വതങ്ങൾ പഞ്ഞിക്കട്ടകളായി പറപറക്കുന്നു. വൈദൽ ഇസാറു ഉത്ലത്ത്, എന്റെ സഹോദര അന്ന് നീ നിന്റെ കടകമ്പോളങ്ങളെ ചിന്തിക്കില്ല. എന്റെ പെങ്ങളെ, ഇന്ന് നിനക്ക് ഏറ്റവും വലുത് നിന്റെ സ്വർണ്ണാഭരണമാണെങ്കിൽ അന്ന് നീ ആഭരണങ്ങളെ ചിന്തിക്കില്ല മോളെ. എന്റെ പ്രിയപ്പെട്ട യുവാവേ, റോൾസ് റോയ്സ് നിന്റെ സ്വപ്നമായിരിക്കാം, പക്ഷേ അതുണ്ടെങ്കിൽ പോലും അന്നത്തെ വിപ്ലവത്തിനിടയിൽ അത് ചിന്തിക്കാൻ നിന്റെ മനസ്സനുവദിക്കൂല. ഒരു സ്വത്തും ഒരു മനുഷ്യനും അന്ന് ചിന്തിക്കൂല. എല്ലാം മറന്നു പോകുന്ന അവഗണിക്കപ്പെടുന്ന ദിവസം വൈദൽ വുഹൂസു ഹുസിറത്ത്, കുടുംബങ്ങളിൽ മനുഷ്യന്റെ മാംസത്തിന്
വേണ്ടി ദാഹിച്ച് ജീവിക്കുന്ന വലിയ ഹിംസ്ര ജന്തുക്കളില്ലേ, വന്യമൃഗങ്ങൾ, അവര് പോലും കുടുംബരങ്ങളിൽ നിന്ന് നാട്ടിൻപുറങ്ങളിലേക്ക് കടന്നു വരുന്നു. എന്തിനെന്നറിയുമോ? മനുഷ്യന്റെ രക്തം കുടിക്കാറല്ല, മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളെ കടിച്ച് കീറാറല്ല, മറിച്ച് പൂച്ചകളെ പോലെ മനുഷ്യനോടൊപ്പം ഉഴുത് നടക്കുന്നു. ഉടനെ നമ്മുടെ സഹോദര വർഗമാകുന്ന ജിന്ന് വർഗം മനുഷ്യരോട് സലാം പറയുന്നു, കൂട്ടരേ, ഇനി ഭൂമിയിൽ രക്ഷയില്ല. ഞങ്ങൾ ഇതുവരെ ഭൂമിയിൽ ഇങ്ങനെ ഒരു തകർച്ച കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതാ പറപറക്കുകയാണോ? സമുദ്രത്തിന്റെ ഉള്ളറകളിൽ എവിടെയെങ്കിലും സമാധാനത്തിന്റെ കൂടൊരുക്കാമെന്ന പ്രതീക്ഷയോട് ഞങ്ങൾ പറപറക്കുകയാണോ? ഇനി ഭൂമി വാസയോഗ്യമല്ല, അതുകൊണ്ട് ഞങ്ങളോടൊപ്പം പറക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളും വരിക എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരോട് അവസാനത്തെ സലാം പറയുകയാണ് ജിന്നുവർഗം. എന്നിട്ട് അവര് നേരെ പറപറക്കുന്നു, സമുദ്രത്തിന്റെ ഉള്ളറകളിലേക്ക് പറക്കുന്നു. അല്ലാഹുടെ വിശുദ്ധ ഖുർആൻ അവരുടെ ആ ഉദ്യമത്തെ പരിഹസിക്കുകയാണോ? ഈ പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ കൺട്രോൾ നമ്മൾ പിൻവലിച്ചു കളഞ്ഞാൽ ഏത് സമുദ്രമാണ് അവർക്ക് അഭയം നൽകുക? നബിയേ, ഒരാ സമുദ്രവും അവർക്ക് അഭയം നൽകില്ല. അന്നത്തെ സമുദ്രത്തിന്റെ ഗതി അറിയുമോ? സമുദ്രം മുഴുവനും കത്തിപ്പൊട്ടുന്നു, ആളിക്കത്തുന്ന ഇന്ധനമാക്കി സമുദ്രത്തിന്റെ ജലസ്രോതസ്സുകളെ അല്ലാഹു മാറ്റിമറിക്കുന്നു. എവിടെയും സമാധാനമില്ല, എവിടെയും ശാന്തിയില്ല, എവിടെയും അഭയമില്ല, എവിടെയും നിർഭയത്വമില്ല. ഉടനെ ജിന്നുവർഗം ആകാശത്തിലേക്ക് പറപറക്കുകയാണോ? അവിടെവിടെയെങ്കിലും നിർഭയത്വത്തിന്റെ കൂടൊരുക്കാൻ പറ്റുമോ എന്ന പ്രതീക്ഷയോട് അവരാകാശത്തേടെ പറപറക്കുന്നു. അല്ലാഹുടെ ഖുർആൻ അവരുടെ ആ ശ്രമത്തെയും പാഴാക്കുകയാണോ? അല്ല, കളിയാക്കുകയാണോ? പരിഹസിക്കുകയാണോ? അല്ലാഹുടെ ഖുർആൻ അന്നത്തെ ആകാശത്തെ പരിചയപ്പെടുത്തുന്നു. യൗമന തു വിസ്സമാ നിന്റെ കഴിവിനെ ഞങ്ങള് സമ്മതിക്കുന്നേ അല്ലാ, നിന്റെ കഴിവിന്റെ മുമ്പിൽ ഞങ്ങളെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നേ അല്ലാ. ഇല്ല പടച്ചവനേ, നിന്നോളം വലിയൊരു ശക്തി വേറെ ഇല്ല അല്ലാ. ഇതൊക്കെ നിന്നെ കൊണ്ടല്ലാതെ നടക്കില്ല അല്ലാ. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂം. എത്ര ലാഘവത്തോടെ അള്ളാഹു ഈ പ്രൗഢ വിശാല വിസ്തൃതമായ ആകാശത്തിന്റെ തകർച്ച പഠിപ്പിക്കുന്നെന്ന് ചിന്തിക്ക സഹോദരാ. നീ അറിയാതെ റബ്ബിലേക്ക് മടങ്ങിപ്പോകും. ഇതൊന്ന് ചിന്തിച്ചോ, ഈ ശക്തിയുള്ള റബ്ബിനെയാ കളിയാക്കുന്നത് പല പ്രവൃത്തികൾ കൊണ്ട്. ഈ റബ്ബിന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യണ്ട, ഈ റബ്ബിന്റെ കരുണയെ ചൂഷണം ചെയ്യണ്ട, അവന്റെ കോപം താങ്ങൂല സഹോദരാ. ഒരു നിമിഷം താങ്ങി നിൽക്കാനുള്ള തോക്കത്ത് നിരക്കില്ല എന്നൊരു വലിയ പാഠമാണ് റബ്ബി ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നബിയെ, അന്നത്തെ ആകാശത്തിന്റെ ഗതി എന്തെന്നറിയുമോ? യൗമാ സൂറന്ത കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്ന വെള്ളിയാഴ്ചയിൽ ഈ വിശാലമായ ആകാശത്തെ നമ്മൾ ചുരുട്ടും. റസൂലുള്ളാ എങ്ങനാ ചുരുട്ടുന്നതെന്നറിയുമോ? എന്റെ ഉമ്മമാരെ പായ ചുരുട്ടുന്നത് പോലെയല്ല, എന്റെ സഹോദരിമാര് ബെഡ്ഷീറ്റ് മടക്കി ചുരുട്ടുന്നത് പോലെയല്ല. കൈവെള്ളയിലിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേപ്പർ ചുരുട്ടി എറിയുന്ന ലാഘവത്തോടുകൂടി ഈ ആകാശത്തെ ചുരുട്ടി പൊട്ടിക്കും നബിയേ, ഉടച്ച് തകർക്കും റസൂലുള്ളാ. കമാ ബദഅ്ന അവ്വല ഖൽഖിൻ നുഈദു വഅദന അലൈനാ ഇന്ന കുന്ന ഫാഇലീൻ. അധികം വിശദീകരിക്കാൻ സമയമില്ല, ബസറയിലേക്ക് പോകേണ്ടതാ. ഇദാ വഖഅത്തുൽ വാഖിഅ ലൈസ ലി വഖഅതിഹാ കാദിബ ഖാഫിലത്തുർ റാഫിഅ
അർത്ഥമറിയാതെ ആ പ്രയോഗം പോലും ശ്രദ്ധിച്ചു നോക്ക് പ്രിയപ്പെട്ടവര്, ലോകാവസാനത്തിന്റെ വിപ്ലവം അല്ലാടെ ആ പ്രയോഗം പോലും പഠിപ്പിക്കുന്നുണ്ട്. ഇതാ റുജ്ജത്തിൽ അർന്നു റജ്ജ, ഈ ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ഉപസത്തിൽ ജിബാലു ബസ, ഈ ഭൂമിയിലെ പർവ്വതങ്ങൾ കിടുകിടാ പൊടിതമരാക്കി പൊട്ടിത്തകർക്കുക തന്നെ ചെയ്യും. ഫൈദാനു ഫിഖ ഫിസ്സൂ, സൂറത്തു അൽഹാഖയിലൂടെ റബ്ബ് ഭയപ്പെടുത്തേ നമ്മളെ, ലോകാവസാനത്തിന്റെ വിപ്ലവത്തിന് ഒറ്റ വാക്കിലുള്ള ഉത്തരം തരേ. ഫൈദാ നുഫിഖ ഫിസ്സൂർ, സൂറ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതോടുകൂടി, നഫഖത്തു വാഹിദ ഒരൊറ്റ തവണ ഊതുന്നതോടുകൂടി, വഹുമിലത്തിൽ അർലോ ഈ ഭൂമിയെ അന്തരീക്ഷത്തിന്റെ ഒരു കോണിലേക്ക് നമ്മൾ ഉയർത്തുന്നു, ഭൂമിയിലെ പർവ്വതങ്ങളെ അന്തരീക്ഷത്തിന്റെ മറുകോടിലേക്കും നമ്മൾ ഉയർത്തുന്നു, എന്നിട്ട് അവകളെ പരസ്പരം അതിവേഗതയിൽ സഞ്ചരിപ്പിക്കുന്നു, മുഖാമുഖം മുട്ടുന്ന തരത്തിൽ പരസ്പരം തുല്യതയില്ലാത്ത വേഗതയിൽ അവകളെ പരസ്പരം സമാനതകളില്ലാത്ത വേഗതയിൽ സഞ്ചരിപ്പിക്കുന്നു, എന്നിട്ട് അന്തരീക്ഷത്തിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോണിലെത്തുമ്പോ അല്ലാഹ് അവകളെ തമ്മിലിടിപ്പിക്കുന്നു, അവകളെ ഉഗ്ര വിസ്ഫോടനാത്മക ശബ്ദത്തോടെ തമ്മിലിടിപ്പിച്ച് ചിതറിക്കുന്നു. അതോടുകൂടി സംഭവിക്കേണ്ടത് മുഴുവനും സംഭവിക്കും. റസൂലുള്ളാ, ശരീരങ്ങൾ ചിന്നിച്ചിതറി തെറിക്കുന്നു, നിലവിളികൾ ഒന്നൊന്നായി അവസാനിക്കുന്നു, ഞരങ്ങലുകളും മൂളലുകളും പിടച്ചിലുകളും വേദനകളും കരച്ചിലുകളും അട്ടഹാസങ്ങളും എല്ലാം അവസാനിക്കുന്നു. ചേർ വെട്ടുകൊണ്ടിരിക്കുന്ന ശരീരഭാഗങ്ങളിൽ നിന്ന് ആത്മാവുകൾ ആത്മാവിന്റെ വിശ്രമ സങ്കേതങ്ങളിലേക്ക് പറപറക്കാം വെമ്പൽ കൊണ്ട് മത്സരിക്കുന്നു. അങ്ങനെ ഭൂമി മുഴുവനും ചരിത്രമാക്കി മാറ്റപ്പെടുന്ന അതേ നേരത്ത് തന്നെ ഈ ആകാശം ഉഗ്ര വിസ്ഫോടന ശബ്ദത്തോടെ പൊട്ടിപ്പിളരും. നബിയേ, ഈ ആകാശവും ചരിത്രമായി മാറുന്നു. സൂറത്തു സമറിലൂടെ ലോകാവസാനത്തിന്റെ വിപ്ലവത്തിന് അല്ലാഹു മഹിതമായ പരിസമാപ്തി കുറിക്കുകയാണ് സഹോദര. ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ, ലോകാവസാനത്തിന്റെ വിപ്ലവമൊക്കെ ഉടനെ എങ്ങനെ ഉണ്ടാകുമെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അല്ലാഹു ഈ അടയാളങ്ങളൊക്കെ പെട്ടെന്ന് ആക്കാലോ, റബ്ബിന് കാലങ്ങളും ഒക്കെ ആക്കാലോ. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെയൊക്കെ ഒരു ഫിത്തിര വരുന്നതിന് മുമ്പ് ഈമാനോടെ അല്ലാഹു നമ്മളെ സലാമത്താക്കുമാറാകട്ടെ. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറുപ്പക്കാർക്കൊന്നും അന്ന് ഈ വിപ്ലവമൊക്കെ ഒന്ന് കണ്ടാലോ, ചിലപ്പോൾ ഈ തിളപ്പിന്റെ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നാലോ. ചിന്തിക്കണ്ട എന്റെ യുവമക്കളെ, ലോകത്ത് ഇത്രയും വൃത്തികെട്ട മനുഷ്യ മക്കൾ ജന്മം എടുത്തിട്ടുണ്ടാവൂല. അത്ര വൃത്തികെട്ടവരുടെ മുകളില് ഈ ആകാശം പൊട്ടി വീഴുക, ഈ ഭൂമി തകർന്നെറിയപ്പെടുക. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ പിന്നെ അല്ലാന്ന് വിളിക്കുന്നവർ അവസാനം വരെ വേണ്ടേന്നാ, അവരുണ്ടെങ്കിലല്ലേ ഭൂമി ഇങ്ങനെ നിലനിൽക്കൂ അല്ലേ.
തങ്ങൾ ഇപ്പോ ഉണ്ടത് കൊണ്ടല്ലേ ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അവർക്ക് അതൊക്കെ ഒരു ലഹരിയാ. പടച്ചവനെ എന്റെ ഞാൻ വിഷയത്തിൽ നിന്ന് മാറുകയല്ല, സന്ദർഭോചിതമായി ഉണർത്തട്ടെ പ്രിയപ്പെട്ടവരെ. ഞാൻ ഒരു സുജൂത് പോലും സ്വർഗം മോഹിച്ചിട്ട് ചെയ്തിട്ടില്ല റബ്ബേ. പാതിരാവിന്റെ ഇരുള പുതച്ചുകൊണ്ട് സമകാലിക ലോകം സുഖകരമായി ഉറങ്ങുന്ന സ്വപ്നം കാണുന്ന ആനന്ദത്തിന്റെ പാതിരാത്രി പോലും തണുപ്പ് പെയ്തുറങ്ങുന്ന നേരത്ത് പോലും വിറങ്ങലിച്ചുകൊണ്ട് തണുത്ത വെള്ളത്തിൽ വുളുവെടുത്തുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ആരുമറിയാതെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ നിസ്കാരം നിന്റെ സ്വർഗം മോഹിച്ചിട്ടാണെങ്കിൽ എന്റെ നിസ്കാരം സ്വീകരിക്കരുതേ. അല്ലാ, പരദാഹം കൊണ്ട് തൊണ്ട പൊട്ടുന്ന പകലിന്റെ ഉച്ചനേരത്ത് പോലും നിനക്ക് വേണ്ടി നോമ്പെടുത്ത് ഞാൻ സഹിച്ചു കടന്നുകൂടിയിട്ടുണ്ട്. ആ നോമ്പ് കൊണ്ട് ഞാൻ ലക്ഷ്യം വെച്ചത് നിന്റെ സ്വർഗത്തിന്റെ വെണ്ണക്കൊട്ടാരമാണെങ്കിൽ എന്റെ നോമ്പ് സ്വീകരിക്കരുതേ. അല്ലാ, ലോകമറിയാതെ ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ ജീവിച്ച ഭാര്യ പോലും അറിയാതെ ആ നന്മകൾ കൊണ്ട് നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ഹൈമകൾ എങ്ങാനോ, സ്വർഗത്തിന്റെ സർപ്പ സൗന്ദര്യ തിടമ്പുകളാകുന്ന ഹോർലിയങ്ങൾ എങ്ങാനും എന്റെ മനസ്സിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ദാനധർമ്മങ്ങളെ സ്വീകരിക്കരുതേ. അല്ലാ, പടച്ചവനെ, എന്റെ നിസ്കാരത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല, എന്റെ നോമ്പിൽ അങ്ങനെ ചിന്ത വന്നിട്ടില്ല, എന്റെ ഇബാദത്തുകളിൽ അങ്ങനെ ഒരു ലക്ഷ്യമില്ല. എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ലിക്കൈ അറാക്ക. നീയാണ് എന്റെ ലഹരി, നീയാണ് എന്റെ ലഹരി. നിന്നെ തരണെ പടച്ചവരെ, നീ അകലരുതേ റബ്ബെ, നീ പിണങ്ങരുതേ റബ്ബെ. അങ്ങനെ ജീവിച്ച ഒരു ലഹരി ആസ്വദിച്ച മഹാൻ, അല്ലാഹു ആ മഹാന്റെ ഹക്കു കൊണ്ട് നമുക്കും ആ ലഹരി നുണയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഓ, അപ്പൊ അവരൊക്കെ ഉണ്ടാകുമ്പോ എങ്ങനെ ഈ ഭൂമി തകരുക എന്ന് അല്ലെ? അവസാനവും അങ്ങനെ അല്ലാന്ന് വിളിക്കാൻ ആളുണ്ട്, ഈ ഭൂമി തകരൂലല്ലോ. അതിന് അല്ലാഹു ലോകം അവസാനിക്കുന്നതിന് മുമ്പായി അപ്പോഴും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. പക്ഷെ അവരെ തീർക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു യമൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നിട്ട് ഒരു കാറ്റിനെ പുറപ്പെടുവിക്കും. ആ കാറ്റിങ്ങനെ ഭൂമി വ്യാപകമായി വിശ്വാസികൾ എവിടെ ഉണ്ടോ അവരൊക്കെ തഴുകിപ്പോകും. ആ തഴുകലേറ്റുകൊണ്ട് അല്ലാന്ന് അല്പമെങ്കിലും മനസ്സിനകത്ത് ഈമാൻ വെച്ച് ജീവിച്ചവരാരൊക്കെ ഉണ്ടോ അവരൊക്കെ ആ തഴുകലിലൂടെ മരിക്കും. അവരും മരിക്കുന്നതോടുകൂടി ഭൂമി അക്ഷരാർത്ഥത്തിൽ ചാലായി മാറി, അഴുക്കായി മാറി, ശാപമായി മാറി. പിന്നെ അതിന് നിലനിൽക്കാൻ ഒരു യോഗ്യതയില്ലേ? അങ്ങനെ അല്ല തകർക്കേ എന്റെ പ്രിയപ്പെട്ടവരെ. എന്തോ ആവട്ടെ, അല്ലാഹു അങ്ങനെയൊക്കെ ഫിത്തിന് എത്തുന്നതിന് മുമ്പ് ഈമാനോടെ നമ്മളെ മരിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അവസാനം വരെ റബ്ബിന് വേണ്ടി കഴിഞ്ഞുകൂടാനുള്ള ഭാഗ്യവും അല്ലാഹു നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം അവസാനിച്ചു അല്ലേ? ഇനി എന്നാ രണ്ടാമത്തെ ഒരു ഊതൽ ഉണ്ടാവുക? ഇല്ല, മൻഷാല്ല, ഏറ്റവും അവസാനം നാലു പേരല്ല മരിപ്പിക്കും, ഏറ്റവും അവസാനേ നാലു പേരെ മരിപ്പിക്കും. ബാക്കി എല്ലാം അവസാനിച്ച് ഇതെല്ലാം പൊടിതമരാക്കി നാമാവേശാക്കിയിട്ട് അവസാന നാലു പേരെ മരിപ്പിക്കും. ഏതാ ഈ നാലു പേര്? അവരെ പേര് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോരുത്തരുടെ പേരിലും മഹത്വം പറയാം. കാരണം അവരുടെയൊക്കെ സാമീപ്യം ഉണ്ടാവട്ടെ, സാന്നിധ്യം ഉണ്ടാവട്ടെ. സയ്യിദുന ജിബ്രീൽ, മീകായീൽ, ഇസ്രാഫീൽ, അസ്റാഈൽ അലൈഹി മുസ്സലാത്തു വസ്സലാം, ഈ നാല് പേരെ അല്ലാഹു ഏറ്റവും അവസാനം മരിപ്പിക്കും. അവരും മരിച്ചു. മരണം എന്ന പ്രക്രിയ കൂടി അല്ല ഇല്ലാണ്ടാക്കി. ഇനി അല്ല മാത്രം ബാക്കി. എത്ര കാലം ഉണ്ടാവും എന്നറിയോ? ഇത് ലോകാവസാനിച്ച് കഴിഞ്ഞു, ഇനി ഒരു മൂന്നാം പാത്തിയുടെ അന്ന്, അല്ലെങ്കിൽ ഏഴിൻ്റെ അന്ന്, അല്ലെങ്കിൽ പതിനൊന്നിൻ്റെ അന്ന്, അല്ലെങ്കിൽ നാൽപ്പതിൻ്റെ അന്ന് ഇസ്രാഫീലിനെ വിളിച്ച് രണ്ടാമത് സൂറന്റെ കാഹളത്തിൽ ഊതാൻ പറയല്ല റബ്ബ്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ലോകം എന്നാ അവസാനിക്കും എന്നറിഞ്ഞാൽ പിന്നെ എന്നാ മഹ്ശറെ നമുക്ക് കിട്ടും? ഏകദേശം വിവരം കിട്ടും, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവര്, ലോകം അവസാനിച്ച് കഴിഞ്ഞാൽ, ലോകം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത് വർഷം ഉണ്ടാവും. ഈ നാൽപ്പത് വർഷം അല്ലാതെ ലോകത്ത് മറ്റൊന്നുമില്ല. എന്താ ആ സമയത്ത് അല്ലാടെ പണി നമുക്കറിയില്ല. ആ സമയത്ത് അല്ലാടെ ചോദ്യമൊക്കെ, ലിമനിൽ മുൽക്കിൽ യൗമ,
ആർക്കടാ? അതാ ഇലാഹിന്റെ ചോദ്യം, ഇലാഹിന്റെ അവകാശം അവിടെയാണ്. ലിമനിൽ യോഗ്യത, ലിമനിൽ മുൽക്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം ആർക്കടാ? അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് അഹങ്കാരം നടത്തിയവരും എന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തവരും എവിടടാ? മറുപടി പറയാൻ ആരുമില്ല. ഒരു യോഗ്യത, അതിന് യോഗ്യരായിട്ട് ആരുമില്ല ലോകത്ത്. അതുകൊണ്ട് അല്ലാഹ് തന്നെ അതിന് മറുപടി പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അല്ലാഹ്ക്കേ കഴിയൂ, അല്ലാഹ്ക്കേ കഴിയൂ എന്റെ പ്രിയപ്പെട്ട. ഈ 40 വർഷം നമുക്കെന്താ പണി? കിടക്കുന്നുണ്ട് ഖബറാളികള്, ഖബറാളികൾ തന്നെയല്ലേ ഖബർസ്ഥാൻ. അല്ലാഹു ഇവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ. ഈ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നതും ഇഖ്ലാസോടെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ റബ്ബ് സ്വീകരിച്ച് അതിൻ്റെ സവാബിനെ അള്ളാഹു ഈ പാവങ്ങളുടെ മണ്ണറകളിലേക്ക് എത്തിച്ച് അവരുടെ മണ്ണറകളെ അള്ളാഹു സ്വർഗീയ മണിയറകളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓർക്കണ്ടേ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണ്ടേ പാവങ്ങൾ. ഇപ്പൊ രക്ഷയും ശിക്ഷയൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഓ, നിസ്കാരം ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ കള്ളാക്കുന്ന എൻ്റെ യുവ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. ഞാൻ അനുഭവം കുറിക്കല്ലേ, എന്തായാലും സന്ദർഭോചിതമായി പറയാൻ വിചാരിച്ചല്ലേ. എന്നാലും അങ്ങ് പറഞ്ഞു പോയ ഖബറിൻ്റെ വിഷയം വന്നപ്പോൾ എൻ്റെ മഹ്ശറിലേക്ക് എത്തും ഇൻഷാല്ല. ഉള്ള സമയത്ത് നമുക്ക് അവിടെ എത്തിയിട്ട് അവസാനിപ്പിക്കാല്ലാതെ തരയില്ല. അപ്പോൾ അതിന് അവിടെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഖബറിൻ്റെ ഉള്ളിലെ ശിക്ഷകളും പാമ്പുകളും. യഹ്യായിലൂടെ ഗസ്സാലി ഇമാം ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് 99 തലകൾ, 99 പാമ്പുകൾ, അതിൽ ഒരു പാമ്പിന് എൻ്റെ 9 തല ഉണ്ടാവുന്നതാണ്. അതിൽ ഒരു തല ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ 9 തലയിൽ നിന്ന് തംഫുഹുഫിൽ അർളി, ഒരൊറ്റ തല കണ്ട് ഭൂമിയിൽ ഊതിക്കഴിഞ്ഞാൽ പിന്നെ മാ 50 ഒരൊറ്റ വസ്തുവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഭൂമിയിലെ പച്ചപ്പുകളൊക്കെ കരിഞ്ഞുടങ്ങും, അത്ര വലിയ ഭീകരമായ പിന്നെ വിഷമാണ് അതിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ ഒരു തല, 9 തലയുള്ള ഒരു പാമ്പ്, അങ്ങനത്തെ 99 പാമ്പിനെ ഖബറിൽ അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തോ ആവട്ടെ, ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ശിക്ഷയൊന്നും ഇല്ല ഖബറിൽ, ഒന്നുമില്ല. കാരണം ശിക്ഷിക്കാൻ മലക്കുകൾ വേണ്ടേ? അവരൊക്കെ ഭരിച്ചില്ലേ? ഒന്നുമില്ല. തിന്നാനും കുത്താനും നോവിക്കാനും ഇഴജന്തുക്കൾ വേണ്ടേ? ഒന്നുമില്ലല്ലോ, എല്ലാം അല്ല അവസാനിപ്പിച്ചു. അല്ല അല്ലാത്ത ഒന്നുമില്ല. അപ്പൊ ഈ 40 വർഷം ഖബറിൽ നമുക്ക് എന്താ പണി? ഉറക്കം തന്നെ, സുഖമായി ഉറക്കം. പക്ഷേ ഇപ്പൊ അതല്ല. ഇതിനപ്പുറം വേറെ പറയാറില്ല പ്രിയപ്പെട്ടവരെ. ഖബറ് ഹബിദ്ദുനിയാതുവാതീക, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം, ഏറ്റവും വലിയ പേടി ഖബറിലേക്ക് വെക്കപ്പെടുന്ന ദിവസം അലറി കരയും ഖബറാളി അതിനകത്ത് കിടന്ന ഇരുള് കാണുമ്പോ. ഹബിദ്ദുനിയാതുവാതീക അലൈസൽ മൗതു യതീക فدارٌ ما لها من باب ولا عوض إلى الأحباب وما فيها من الأصحاب سوى الخيرات والإحسان فأين الأم والجندى وأين الأخ والأخوات وأين الزوج والزوجات وأين الغل والغلمان. ഇത് രസിക്കേണ്ട ബൈത്തല്ല സഹോദരാ. അല്ലാഹുടെ മുത്തനബിയുടെ ഹദീസുകളെ കവിതാ ശകലങ്ങളാക്കി മഹാരഥന്മാര് നമ്മെ പഠിപ്പിച്ചതാ. ഖബറിന്റെ ഉള്ളറയിലെ നിലയാടുമ്മാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മസറയിലേക്ക് കടക്കുന്നത് മുമ്പ് നിന്റെ വെള്ള പുതയ്ക്കപ്പെട്ട നിർജീവമായ വടി പോലത്തെ തണുത്തുറഞ്ഞ ശരീരമില്ലേ? ഈ ശരീരത്തെ കൊണ്ടുവന്നുകൊണ്ട് ഈ പള്ളിയുടെ ഉള്ളറയിൽ വെച്ച് മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ വിശാലമായ ഖബർസ്ഥാനം എവിടെയെങ്കിലും നിനക്ക് നിശ്ചയിക്കപ്പെട്ട കുടിമാടത്തിന്റെ ഉള്ളറയിലേക്ക് നിന്നെ കുടിച്ചു മൂടി കഴിഞ്ഞാൽ ആ ഖബറിന്റെ ഉള്ളറയിൽ ഒറ്റക്ക് കിടന്ന് നീ നിലവിളിക്കുന്ന നിലവിളിയാ. ഫൈനൽ ഉമ്മു വൽ ജന്ദാ വൈനൽ ആഹു വൽ അഖവാ വൈന الزوج والزوجات وأين الغل والغلمان ഇതെന്തൊരു ഇരുളാണല്ലാ, ഇതെന്തൊരു ഇരുളാണല്ലാ,
ഇതെന്തൊരു ഏകാന്തതയാണല്ലാ, ഞാൻ അറിഞ്ഞതിനേക്കാൾ എത്രയോ ഭീകരമാണ്. ഒരു നിമിഷം ഇതിനകത്ത് കഴിയാൻ എനിക്ക് കഴിയുന്നില്ല റബ്ബേ. എന്റെ ഉമ്മ എവിടെ, എന്റെ ബാപ്പ എവിടെ, എന്റെ മക്കൾ എവിടെ, എന്റെ സഹോദരൻ എവിടെ? ഇന്നലെ വരെ പേടിക്കണ്ട പെണ്ണേ, ഏതറ്റം വരെയും നിനക്ക് സമാധാനം തന്ന് ഞാൻ ഉണ്ടാകുമെന്ന്. തല പിടിച്ചുകൊണ്ട് തോളത്തേക്ക് ചേർത്തി പിടിച്ച് തലോടിക്കൊണ്ട് എനിക്ക് സമാധാനം തന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എവിടെ? അല്ലാ, എന്റെ വിളി അവരാരും കേൾക്കുന്നില്ലല്ലോ. അല്ലാ, ഞാൻ മരിക്കാൻ എന്റെ കുടുംബം കാത്തിരുന്നു, ഞാൻ മരിക്കാൻ എന്റെ ഭർത്താവ് കാത്തിരുന്നു, ഞാൻ മരിക്കാൻ എന്റെ മക്കള് കാത്തിരുന്നു, ഞാൻ മരിക്കാൻ എന്റെ ഭാര്യ കാത്തിരുന്നു, ഞാൻ മരിക്കാൻ എന്റെ കൂട്ടുകാരെ കാത്തിരുന്നു. ഈ പ്രേത ശരീരങ്ങൾക്ക് നടുത്തളത്തിൽ അവരെന്നെ തനിച്ചാക്കി കുളിച്ചിട്ട് കളഞ്ഞല്ലോ. അല്ലാ, ഒന്ന് ചെന്നു ചേരാനോ, അവരെ വിളി കേൾക്കാനോ, അവരുടെ ഒരു സമാധാനത്തിന്റെ ധൈര്യം കിട്ടാനോ ഒരു വഴിയുമില്ലല്ലോ. അല്ലാ, ഖബറിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ദിവസം ഖബറിന്റെ ഇരുള് കണ്ടുകൊണ്ട് ഖബറാളി നിലവിളിക്കുമെന്ന് അബൂ റബിയല്ല പഠിപ്പിക്കുന്നതും, അബൂ റബിയല്ല പഠിപ്പിക്കുന്നത് സഹോദരാ. അതുകൊണ്ട് ചിന്തിച്ചെടുത്തു, വിചാരിക്കുന്ന കേവലമല്ല ഖബറ്, എല്ലാരും മരിക്കുമല്ലോ, അതുപോലെ ഞാനും മരിക്കുമല്ലോ. ഒരു പ്രഹസനമാക്കി കരുതണ്ട പൊന്നുമോനെ, നിനക്ക് ആത്മാവിന്റെ ചെവിയുണ്ടെങ്കിൽ, നിന്റെ ആത്മാവിന്റെ ചെവിക്ക് കേൾക്കാനുള്ള ത്രാണിയുണ്ടെങ്കിൽ ഈ ആത്മാവുകളോട് ചോദിച്ചു നോക്ക്, മണ്ണറകളിൽ അവരെന്തൊക്കെയാ അനുഭവിക്കുന്നതെന്ന്, എന്തൊക്കെയാണ് അവർ രുചിപ്പിക്കപ്പെടുന്നതെന്ന്, എന്തൊക്കെയാണ് അവരുടെ ആത്മാവിന്റെ മറയില്ലാത്ത കണ്ണിലൂടെ കാണുന്നതെന്ന് നീ ചോദിക്ക പൊന്നുമോനെ. ചങ്കുപൊട്ടി വീഴും നീ ഇവിടെ, ഭ്രാന്ത് പിടിച്ചു പോകും പേടിച്ചരണ്ടെങ്കിൽ. ഒരു കബറ് വരാറുണ്ടെന്നുള്ള സത്യം മറക്കണ്ട. അമാ വല്ലാഹി ലോ അലിമൽ അനാമോ, ലിമാ ഖുലിഖൂ ലമാ ഗഫലൂ അനാമോ, മമാതുന് ഫുമ്മ ഖബറുന് ഫുമ്മ ഹസ്റൂ വതൗബീഖും വഅഹ്വാലുന് ഇളാമൂ. അല്ലാഹു നമ്മുടെ ഖബറുകൾക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നെല്ലിക്കുന്ന് ഉപ്പാപ്പാടെ കൂട്ടും ശഫാഅത്തും സഹായവും അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ വെളിച്ചമാകുന്ന നല്ല അമലാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം അധികമില്ല. അങ്ങനെ ഇപ്പൊ രക്ഷൻ ശിക്ഷയ്ക്കുണ്ട്, പക്ഷേ ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ 40 വർഷം ഇതൊന്നുമില്ല. സുഖമായ ഉറക്കം, ഉറക്കം തന്നെ ഉറക്കം, ഉറക്കത്തിന്റെ ഒരു അവസ്ഥയാ. ഇടയ്ക്ക് ഉണരൂല, ഭയപ്പെടുന്ന സ്വപ്നം കാണൂല, പെടയൂല, ഒന്നുമില്ല, ഒരു ശബ്ദം ഇല്ലാത്ത സുഖമായ ഉറക്കം. എത്ര നാളാ? 40 വർഷം. ണ്ടല്ലേ വലിയ മഹത്തുക്കളും സൂഫിയാക്കളൊക്കെ പറയുന്നത്, ഖബറിൽ ഉറങ്ങാൻ സമയമുണ്ട്, ഇവിടെ എനിക്ക് ഉറങ്ങണ്ട, ഇവിടെ എനിക്ക് ദീനിന് വേണ്ടി ജീവിക്കണം, അല്ലാഹുക്ക് വേണ്ടി ജീവിക്കണം, എനിക്ക് അല്ലാഹയെ അറിയണം, എനിക്ക് ഇവിടെ വിശ്രമം വേണ്ട, എനിക്ക് ഖബറിൽ എന്ത് വിരിപ്പ് കിട്ടുമോ അത് മതി ഇവിടെ. അല്ലേ, ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ പോലുള്ളവർ, ഖബറിൽ എനിക്ക് വിരിപ്പില്ല, ഇവിടെ ഭൂമിയിൽ എനിക്ക് വിരിപ്പ് വേണ്ട, ഖബറിൽ എനിക്ക് അലങ്കാരങ്ങളില്ല, ഭൂമിയിൽ എനിക്ക് അലങ്കാരങ്ങൾ വേണ്ട, ഭൂമിയിൽ ഖബറിൽ ഞാൻ ഒറ്റയ്ക്ക്, ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് മതി, കാരണം എനിക്ക് അവിടെ കഴിയണം. പിന്നെ ഉറക്കവും വിശ്രമവും സുഖവും അത് ഖബറിൽ മതി, എനിക്ക് അവിടെ അവസരമുണ്ട്. 40 വർഷം കിടക്കല്ലേ ഉറങ്ങാൻ, എനിക്കും ഉറങ്ങാം, നിങ്ങൾക്കും ഉറങ്ങാം പ്രിയപ്പെട്ടവരെ. പക്ഷേ അതിന് മുമ്പ് എന്താണാവോ, അല്ലാഹു ഖബറൊക്കെ വിശാലാക്കി തരുമാറാകട്ടെ. ഈ 40 വർഷം കഴിയുമ്പോൾ ഏറ്റവും അവസാനം മരിപ്പിച്ച 4 മലക്കുകളെ അല്ലാഹു ആദ്യം ജീവിപ്പിക്കും. നേരത്തെ പറഞ്ഞ സയ്യിദന ജിബ്രീൽ, സയ്യിദന മീകായീൽ, സയ്യിദന ഇസ്രാഫീൽ, സയ്യിദന അസ്റാഈൽ അലൈഹിസ് സലാത്തു വസ്സലാം, അല്ലാഹു അവരുടെ സാമീപ്യമുള്ള മജ്ലിസ് ആക്കുമാറാകട്ടെ. ഇവരെ ജീവിപ്പിക്കും. എന്നിട്ട് ബുറാഖ് ഉണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടുള്ള ബുറാഖ്, മിഅ്റാജിന്റെ അന്ന് നബിത്തങ്ങൾ പോയ ബുറാഖ്, ആ ബുറാഖിനെയും അല്ലാഹു തആല പുനർജീവിപ്പിക്കും. എന്നിട്ട് ലിവാ ഉൽ ഹംദ് എന്ന പതാക ജിബ്രീലിന്റെ കൈ കൊടുക്കും. എല്ലാ പ്രവാചകന്മാർക്കും അന്ന് അവിടെ പതാക ഉണ്ടാവും, ഈ പതാക കൈ കൊടുക്കും. അങ്ങനെ പതാകയും കൈ കൊടുത്തിട്ട് രാജകിരീടം, താജുൽ അത്തഖിയ എന്ന കിരീടവും നൽകിയിട്ട് നേരെ പറഞ്ഞു വിടും, എവിടെ? ഇലാ ഹളറത്തി റസൂലില്ലാഹി,
നബിയുടെ പവർ അറിയുന്നത് അപ്പോഴാ. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ഈ മജ്‌ലിസും ഈ പറച്ചിലും ആവേശമുള്ള സ്വലാത്തും ഒക്കെ അള്ളാഹു പുണ്യ റൗളയിലെ മുത്ത് റൂഹിയായ പിതാവിൻ്റെ ഹളറത്തിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടെ നിന്ന് കണ്ട് സന്തോഷിക്കുന്ന നല്ല അമലാക്കുമാറാകട്ടെ. അവിടെ ചെല്ലും, നബിയെ വിളിക്കാൻ പറയും, റൗളയിൽ നിന്ന് മുത്ത് റസൂലുള്ളാഹിനെ വിളിക്കും, നബിത്തങ്ങൾ എഴുന്നേക്കും, ഈ കിരീടമണിയിക്കും, ലിവാ ഉൽ ഹംദ് എന്ന പതാക നൽകും, ബുറാക്കിൻ്റെ പുറത്ത് കയറാൻ പറയും. പക്ഷെ ബുറാക്ക് സമ്മതിക്കൂല. ബുറാക്കിനെ അറിയില്ല ഇത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുറാക്ക് പറയും, എൻ്റെ മുകളിൽ ഇന്നത്തെ ദിവസം ആരും കയറാൻ പാടില്ല. ആകെ ഇന്നത്തെ ദിവസം ആരെങ്കിലും എൻ്റെ മുതുകത്ത് കയറണമെങ്കിൽ അത് മുത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. തങ്ങളല്ലാതെ വേറെ ആരും കയറാൻ പാടില്ല. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, മിണ്ടരുത് ഇവിടെ, ശബ്ദം ഉയർത്തരുത് ഇവിടെ. ഖുർആന്റെ കൽപ്പനയല്ലേ, മുത്ത് റസൂലുള്ളാഹിയുടെ മുമ്പിലാ നീ നിൽക്കുന്നത്, ശബ്ദം ഉയർത്തരുത്. ഇത് പറയുമ്പോ തന്നെ ബുറാക്ക് കരയും, ബുറാക്ക് കരയേ. എന്നിട്ട് നബിയോട് പറയും, നബിയെ മഷറയിലെ തിരുമുറ്റത്തേക്കായി വിളിക്കുന്നത്, അതുകൊണ്ട് അവിടെ നീ എന്നെ അള്ളാഹുടെ മുമ്പിൽ നിന്ന് സലാമത്താക്കുമെന്ന് ഒരു ഉറപ്പ് തരണം. അങ്ങക്ക് അതിന് കഴിയും. മുത്തുനബി ഉറപ്പ് കൊടുക്കും. മുത്തുനബി അതിന്റെ മുകളിൽ കയറ്റും. ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്തോണ്ടൽ ജെറൂസലേം, അതിന്റെ ഓരത്തുള്ള കുബ്ബത്തു സഹ്റായിന്റെ സമീപത്തെ നബിത്തങ്ങളെ ആദരിച്ചു നിർത്തും. അവിടെ ഇരിത്തും. നബിത്തങ്ങൾക്ക് പാദസേവം ചെയ്ത് ഖാദിമായി സയ്യിദുന ജിബ്രീൽ. എന്നിട്ട് ഇസ്രാഫീലിനോട് പറയുക, രണ്ടാമത് സൂറന്ന കാഹളത്തിൽ ഊതാ. നെല്ലിക്കുന്നുകാരൊക്കെ ഉറക്കത്തിലാപ്പഴേ, അബൂറബിയും ഉറക്കത്തിലാപ്പഴേ. സൂറന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുന്നതോടുകൂടി ഏത് കുടിമാടത്തിൽ നമ്മുടെ ശരീരങ്ങളുടെ ഭൗതിക ജഡങ്ങൾ അലിഞ്ഞളിഞ്ഞു ചേർന്നുവോ ആ ശരീരങ്ങളൊക്കെയും കബറിൽ പുനരാവിഷ്കരിക്കപ്പെടും. ഒരു പോറല് പോലുമില്ലാതെ, ഒരു രോമത്തിനെ പോലും കേടില്ലാതെ ഈ ശരീരം ഈ കബറിന്റെ ഉള്ളറയിൽ പഴയതുപോലെ എത്തും. സൃഷ്ടിക്കും ഈ റൂഹിനെ, എന്റെ റൂഹിനെ എന്റെ ശരീരത്തിൽ എത്തിക്കും. നിങ്ങൾ ഓരോരുത്തരുടെയും റൂഹങ്ങളെ ശരീരത്തിലും കയറും. അങ്ങനെ കയറി കഴിഞ്ഞ ഉടനെ ചാടി എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞ് പടച്ചോന്റെ മസറയിലേക്ക് പോവേണല്ലോ അല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടല്ല വരിക. പിന്നെ എങ്ങനെ വരിക? അല്ലാഹുടെ ഖുർആൻ, ഖാലൂ യാ വൈലനാ മം ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ وصدق المرسلون. ഒരല്പനേരം എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്നതോടുകൂടി നമ്മളൊക്കെ പുലമ്പാൻ തുടങ്ങും. കാലൂ, അവര് പറയും, നബിയെ, യാ വൈലനാ മം ബഅസനാ മിൻ മർഖദിനാ. ഒരു നല്ല ഉറക്കമായിരുന്നു, 40 വർഷത്തെ ഉറക്കല്ലേ, നല്ല സുഖമുള്ള ഉറക്കം. ഈ ഉറക്കിന്റെ ആലസ്യത്തിൽ നിന്ന് ഉണരുമ്പോ കാക്കാട വിചാരം വീട്ടിൽ കിടക്കണമെന്ന്, ഇല്ലെങ്കിൽ ഈ വാക്ക് പറയോ? ഉമ്മയുടെ വിചാരം വീട്ടിൽ കിടക്കണമെന്ന്, ഇല്ലെങ്കിൽ ഈ വാക്ക് പറയില്ല. മഷറയാണെന്ന് ബോധമുള്ള ഒരാള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിചാരത്തിൽ കിടന്ന് പറയും, ഛേ, നല്ല സുഖമുള്ള ഉറക്കായിരുന്നു, ആരാടാ ഈ ഉറക്കിൽ നിന്ന് എന്നെ വിളിച്ചുണർത്തിയത്? ഈ സമയത്ത് ഈ മാരോട മരിച്ച ഉൾവിളിയുള്ള മുത്തഖീങ്ങൾ തിരിച്ചു പറയും, പൊന്നുമോനെ, നമ്മളെ തങ്ങളുപ്പാപ്പയ പോലുള്ള വലിയ മഹത്തുക്കൾ നമ്മളോട് പറയും, ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ എവിടാ കിടക്കുന്നതെന്നറിയുമോ? നെല്ലിക്കുന്നിലെ നിന്റെ വീട്ടിലല്ല, അല്ലാടെ കബറിന്റെ ഉള്ളറയിലാണ്. ഒരു മരണം നിന്റെ സമീപിച്ചിരുന്നു. കബറ്, ആ ബോധം വീടും. പ്രിയപ്പെട്ടവരെ, അല്ലാ, ഞാൻ കബറിലാണെന്ന ബോധമറിയുന്നതോടുകൂടി കബറിൽ നിന്ന് രണ്ടാമതൊരു ജീവൻ എനിക്ക് തന്ന മഷറിലേക്ക് കൊണ്ടുപോവുകയാണോ എന്ന വിവരമറിയുന്നതോടുകൂടി എന്റെ നെല്ലിക്കുന്നിലെ ഉമ്മ ചങ്കുപൊട്ടുമേ. ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതോടുകൂടി, അയവിറക്കുന്നതോടുകൂടി നിന്റെ കണ്ണിൽ നിന്ന് ഭയത്തിന്റെ ചോര പൊട്ടും സഹോദര. കബറിൽ നിന്ന് പേടി ചിരണ്ടുകൊണ്ട് എഴുന്നേക്കുന്നു. എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചു കളഞ്ഞാലോ എന്റെ യുവാവേ, അവിടെയും നീ ചിന്തിക്കും. അല്ലാഹുടെ ഖുർആൻ പറയുന്നുണ്ട്, പക്ഷേ ഒളിച്ചു കളയാമെന്ന നിന്റെ മോഹത്തെ അല്ലാഹു തആല ഇപ്പോഴേ നുള്ളിയെടുക്കുകയാണ്. كل نفس معها سائق وشهيد.
നെല്ലിക്കുന്നിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹു ജീവൻ തരണമെങ്കിൽ, നെല്ലിക്കുന്നിലെ ഏതെങ്കിലും ഒരു ഖബർ അല്ലാഹു തുറക്കണമെങ്കിൽ, രണ്ട് മലക്കുകളുടെ സാമീപ്യം അവിടെ വേണം പ്രിയപ്പെട്ടവരെ. രണ്ട് മലക്കുകളുടെ സാന്നിധ്യമില്ലാതെ ഒരു ഖബറുമല്ല തുറക്കൂല ഉമ്മാ, ഒരു ഖബറുമല്ല തുറക്കൂല സഹോദരാ. ഏതാണ് ഈ രണ്ട് മലക്കെന്നറിയുമോ? ഒരു മലക്ക് നിന്നെ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മലക്കാ സായിത്ത്, നിന്നെ വഴിതെളിച്ച് റബ്ബിന്റെ ഹിസാബിന്റെ ലോകത്തേക്ക് സാഹിറ എന്ന ആ സ്ഥലത്തിനല്ല പേരിട്ടിരിക്കുന്നത്. ആ സാഹിറയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ആ ഒരു മലക്ക്, ആ മലക്കിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് എവിടെയും നിന്നെ കൊളിക്കാൻ മാർഗമില്ല. രണ്ടാമത്തെ മലക്ക് വശീദ്, നിന്റെ ജീവിതത്തിന്റെ പ്രവർത്തികൾക്ക് മുഴുവനും സാക്ഷിയായി രണ്ടാമത്തൊരു മലക്കും നിന്റെ കൂടെ ഉണ്ടാകും. ആ മലക്കിന്റെ സമീപമില്ലാതെ ഇവിടുത്തെ ഒരു കവറുമല്ല തുറക്കൂല സഹോദരാ. എല്ലാവരും എഴുന്നേറ്റു, ഒരേ നിലവിളിയാണ്. എവിടെയും ഭയമാണ്, എവിടെയും കണ്ണീരാണ്. നിലവിളിച്ചു കൊണ്ടോടുന്നു മലക്കുകൾ, നാല് ഭാഗങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്നു, ചാട്ടവാറുകൊണ്ട് അക്രമികളെ അടിക്കുന്നു. ആ നേരത്തു പോലും വസ്ത്ര മുഴുവനും ദുർഗന്ധമായി മാറുന്ന തരത്തിൽ വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നു. മുഅ്മിനീങ്ങളൊക്കെയും ആ ദുർഗന്ധത്തിൽ നിന്ന് റബ്ബിനോട് രക്ഷ തേടുന്നു. എവിടെ നിന്നാണ് ദുർഗന്ധമെന്നറിയുമോ? അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ശരീരത്തിന്റെ മാംസം വിൽക്കുന്ന വേശ്യപ്പെണ്ണുങ്ങളില്ലേ, അവരെ ശരീരങ്ങളോട് വൈകാരികമായി തോന്നുന്ന അഭിരമത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന വിധിക്രമങ്ങളില്ലേ, വ്യഭിചാരമാകുന്ന അതിക്രമമില്ലേ, ആ വ്യഭിചാരം പ്രവർത്തിച്ചവരാരോ, തൗബ ചെയ്യാതെ മരിച്ചവരാരോ, അവരെ കണ്ണുനീര് റബ്ബ് സ്വീകരിക്കപ്പെടാത്ത തരത്തിൽ മരിച്ചവരാരോ, അവരെ ഔറത്തിന്റെ ഭാഗത്ത് നിന്ന് ചീഞ്ചലം വമിക്കുന്നു, അതിൽ നിന്ന് ദുർഗന്ധം പരക്കുന്നു. അവിടെ ആരാണ് ഇണകളെ വഞ്ചിച്ചതെന്നറിയാ? അവിടെ ആരാണ് ഭാര്യമാരെ വഞ്ചിച്ചതെന്നറിയാ? അവിടെ ആരാണ് ഇണകളെ വഞ്ചിച്ചതെന്നറിയാ? പ്രിയപ്പെട്ടവര്, ഈ ദുർഗന്ധത്തിൽ നിന്ന് വിശ്വാസികളൊക്കെ റബ്ബിനോട് കാവല് തേടുമ്പോ വല്ലാത്ത മണം പരക്കുന്നു. എവിടെ നിന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്ഥാപിത ലക്ഷ്യത്തിന് വേണ്ടി രണാങ്കണങ്ങളിൽ സ്വശരീരങ്ങളെ പരിശുദ്ധ റബ്ബിന് വേണ്ടി ബലി നൽകിയ വീരമൃത്യു വരിച്ച ധീര രക്തസാക്ഷികളില്ലേ, ആ ശുഹദാക്കളുടെ വെട്ടിമുറിക്കപ്പെട്ട ശരീരം അപ്പൊ വെട്ടിമുറിക്കപ്പെട്ടതുപോലെ രക്തമൊഴുക്കുന്നു. ആ രക്തത്തിൽ നിന്ന് കസ്തൂരിയുടെ മണം പരക്കുന്നു. സ്വാലിഹീങ്ങളും മുഅ്മിനീങ്ങളും ആ ശുഹദാക്കളുടെ പിന്നിൽ അണിനിരക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരൊറ്റ യാത്രയായ എവിടേക്ക്? യൗമതു ബദ്ദലുൽ അർള് ഗൈറൽ അർളി വസ്സമാവാത്ത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. പടച്ചവന്റെ സമീപത്തേക്ക്, ആ പടച്ചവന്റെ സമീപത്ത് പോകുമ്പോൾ അവിടെ എൻ്റെ മുത്തനബി, അവിടെയാണ് മുത്തനബിയുടെ പവറും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷേ സമയം എന്നോട് നിശ്ചയിച്ച അതേ സമയം ആയി കഴിഞ്ഞു. തൽക്കാലം നിർത്താതെ നിർവാഹമില്ല. ഇൻഷാല്ലാ സമയം ഇങ്ങനെ ആയതുകൊണ്ടും സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടും തൽക്കാലം അവസാനിപ്പിക്കുക. എൻ്റെ സഹോദരങ്ങൾ ക്ഷമിക്കുക, പിന്നീട് എപ്പോഴെങ്കിലും അള്ളാഹു ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ചർച്ച ചെയ്യാം. അള്ളാഹു പറഞ്ഞതും കേട്ടതിലും വന്ന പിഴവുകളൊക്കെ പുറത്ത് നല്ല അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ.